ഹായ് ഫ്രണ്ട്സ്, ഒരു സോളാർ ഡിസി കിറ്റ് ഒരു പുതിയ വീട്ടില് സെറ്റ് ചെയ്യുമ്പോഴത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട്ടിൽ നമ്മൾ നൽകുന്നത് നമ്മളുടെ 7 ലൈറ്റ് ഉൾപ്പെടുന്ന ഒരു സോളാറിന്റെ ഡിസി കിറ്റാണ്. ഈ ഡിസി കിറ്റും ഇതിനകത്തുള്ള സാധനങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും നമ്മൾ നൽകിയിട്ടുണ്ടാവും. തീർച്ചയായും ആ വീഡിയോ കാണാൻ മറക്കാതിരിക്കുക. നമ്മുടെ കിറ്റിനകത്ത് വരുന്ന 7 ലൈറ്റുകളാണിത്. 7 ലൈറ്റുകൾക്ക് ആവശ്യമായ റിമോട്ട്, ഇതിന്റെ കൺട്രോൾ സിസ്റ്റം, മൊബൈൽ ചാർജർ, ഇത്രയും സിസ്റ്റമാണ് നമ്മൾക്ക് ഈ യൂണിറ്റിന്റെ കൂടെ വരുന്നത്. ഇവിടെ ഈ 7 ലൈറ്റിനകത്ത് 3 ലൈറ്റ് വെളിച്ചം കൂടിയതും 4 ലൈറ്റ് സാധാരണ വെളിച്ചമുള്ളതുമായിരിക്കും നമ്മൾ നൽകുക. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനല്, ബാറ്ററി തുടങ്ങിയവയാണ്. അപ്പോൾ പാനലും ബാറ്ററിയും കസ്റ്റമറുടെ ആവശ്യത്തിനനുസൃതമായിട്ടായിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത് സിസ്റ്റം നൽകുന്ന സമയത്ത് ഈ വീട്ടിലുള്ളവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് എല്ലാ ദിവസവും കുറച്ച് സമയം ഇടുക, ഫാൻ അത്യാവശ്യമുള്ള സമയങ്ങളിൽ പല സമയങ്ങളിൽ ഉപയോഗിക്കുക, മൊബൈൽ ചാർജർ അത്യാവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ വീട്ടുകാരുടെ ആവശ്യം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നൽകുന്നത് 40 AH ഒരു സോളാർ ട്യൂബ്ലെറ്റ് ബാറ്ററിയും 100 W ഒരു സോളാർ പാനലും 2 ഫാനുകളും കൂടെയാണ് നമ്മൾ ഇതിലൂടെ അഡീഷണൽ ആയിട്ട് നൽകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ആ വീട്ടിൽ ഈ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ സോളാറിന്റെ ഡിസി കിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന വീട്. ഇവിടെ നമ്മൾ 3 ബെഡ്റൂമില്, ഡൈനിങ് ഹാളില്, കിച്ചണില്, ലിവിംഗ് റൂമില്, സിറ്റ് ഔട്ടില് ഇത്ര ഇടത്താണ് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ലിവിംഗ് റൂമില്, 3 ബെഡ്റൂമില്, ഡൈനിങ് ഹാളില് നമ്മൾ സോളാർ ഫാന് അല്ലെങ്കിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുമായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഈ വീട് പണിയുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമായ ഇന്നർ കേബിളും മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഭംഗിയായിട്ട് ഈസി ആയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സോളാറിൻ്റെ ഡി സി സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 100 W പാനലും അത് വെക്കുന്നതിനാവശ്യമായ ഒരു സ്റ്റാൻഡുമാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. ഇതൊരു മൂവബിൾ സ്റ്റാൻഡായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സ്റ്റാൻഡ് നമ്മൾ പ്രധാനമായിട്ട് വെക്കുന്നത് ഇതിൽ ഈ തറയിൽ നിന്നുള്ള അഴുക്കൊക്കെ മഴ പെയ്യുമ്പോൾ തെറിച്ച് പാനലിലേക്ക് വീണ് പാനലിൻ്റെ എഫിഷ്യൻസി കുറയാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് പ്രതലത്തിൽ വെറുതെ ചെറിയൊരു ചായ വെച്ചിട്ട് ഇത്തരം പാനലുകളൊക്കെ വെക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നമ്മൾ കൃത്യം 12 ഡിഗ്രി ആംഗിളിൽ തന്നെ നമുക്കിഷ്ടമുള്ള പൊസിഷനിലേക്ക് വെക്കത്തക്ക രീതിയിൽ മൂവബിളായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 100 W പാനൽ ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് സ്റ്റാൻഡിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഉറപ്പിച്ചതിന് ശേഷം ചെറിയ കട്ട എടുത്ത് വെച്ചിരിക്കുന്നു. കാറ്റടിച്ചും അറിയാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ ടൈം വെയിൽ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വെയിലൊക്കെ ലഭിക്കത്തക്ക രീതിയിൽ മാക്സിമം തെളിഞ്ഞ പ്രതലം തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് പാനലിൽ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിനായിട്ട് സഹായകരമായിരിക്കും. ഇവിടെ നമ്മൾ സോളാർ പാനലിൽ നിന്നുള്ള കേബിള് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വീട് പണിതപ്പോൾ തന്നെ അകത്തു നിന്ന് കൊഴിലൊക്കെ പുറത്തേക്ക് ഇട്ടിരുന്നത് കൊണ്ട് വളരെ സൗകര്യമായിട്ട് തന്നെ നമുക്ക് കേബിള് അകത്തേക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് കേബിൾ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയുള്ള ഈ ബോക്സിലേക്കാണ് സോളാർ പാനലിൽ നിന്ന് കേബിള് വരുന്നതും അതുപോലെ തന്നെ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് കേബിള് വശങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ബോക്സിൽ നിന്നാണ്. അപ്പൊ ഈ ബോക്സിലേക്ക് വരുന്ന സോളാർ പാനലിന്റെ കേബിള് ഇന്നർ കേബിൾ വഴി അകത്തേക്ക് വന്നിട്ട് ഇവിടെ ഈ ഐസൊലേറ്ററിലേക്ക് വരും. ഈ ഐസൊലേറ്റർ, ഒരു ഐസൊലേറ്റർ നമ്മൾ സോളാർ പാനലിന്റെ ഓഫിലായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നതിനായിട്ട് ഈ ഐസൊലേറ്റർ നമ്മളെ സഹായിക്കും. അതിനുശേഷം ഈ ഐസൊലേറ്ററിൽ നിന്ന് മുകളിലേക്ക് കേബിൾ പോയിട്ട് വീണ്ടും ഈ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കേബിൾ വരും. ഈ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അവിടെ നിന്ന് കേബിൾ ഇതിൻ്റെ വോൾട്ടേജിനെയൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം ഈ ബാറ്ററിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഈ കൺട്രോൾ സിസ്റ്റം വഴി വന്നതിന് ശേഷം ഇവിടെ താഴെയുള്ള ഐസൊലേറ്ററിലേക്ക് വരും. അപ്പോൾ ഈ ഐസൊലേറ്ററിൽ നിന്ന് വീണ്ടും ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ വന്നിട്ട് ഇരുവശങ്ങളിലേക്കുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസൊലേറ്റർ ഉപയോഗിച്ചിട്ട് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള ഷെയ്ഡിലാണ് ഈ സിസ്റ്റത്തിന്റെ ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കേബിൾ മാത്രം അകത്തേക്ക് വന്നാൽ മതിയാവും. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സൗകര്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഷെയ്ഡിന് മുകളിലാണ് ഈ ബാറ്ററി വെച്ചിരിക്കുന്നത്. ഒരു ബാറ്ററി ട്രേ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ബാറ്ററി വെള്ളം ആ ഷെയ്ഡ് വീഴാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഈ ബാറ്ററിയുടെ മുകളിലായിട്ട് കാണുന്നതാണ് വാട്ടർ ലെവല്.
അപ്പൊ ബാറ്ററിക്ക് ഉള്ളിലെ വാട്ടർ താഴെയാണെങ്കിൽ ഈ ലെവലിൽ താഴേക്ക് വരും. അപ്പൊ താഴേക്ക് വന്ന് ഈ റെഡ് മാർക്ക് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ കുറയുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററിയുടെ ലൈഫിന് വളരെ നല്ലതായിരിക്കും. ഇതിവിടെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റാണ്, വെളിച്ചം കൂടിയ ഒരു ലൈറ്റാണ് നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇന്നർ കേബിൾ വഴിയാണ് ഈ ലൈറ്റിലേക്ക് കേബിൾ പോകുന്നത്. അത് നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്വിച്ചിന് ആവശ്യം വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്, നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കരുത്. ഇവിടെ നമ്മൾ ഈ ലൈറ്റിൻ്റെ അവിടെ നിന്ന് കേബിള് ഫാൻ നൽകുന്നതിനായിട്ട് പോവുകയാണ്. ഇത് ഭിത്തിയുടെ ഇന്നർ കേബിൾ വഴി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഭിത്തിയിൽ നിന്ന് കേബിള് താഴേക്ക് വന്നിട്ട് നമ്മൾ ഫാൻ കൊടുക്കുന്നതിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മളൊരു ഡി സി പിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡി സി പിന്നിൻ്റെ ഫീമെയില് നമ്മൾ ഈ വയറിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് ഫാനുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കുത്തുന്നതിനായിട്ട് സഹായകരമായിരിക്കും. ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജർ പോലുള്ള സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നമ്മൾ അടുക്കളയിൽ കൊടുത്തിട്ടുള്ള ലൈറ്റാണ്. ഇവിടെ സാധാരണ വെളിച്ചമുള്ള ഒരു ലൈറ്റാണ് അടുക്കളയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ട്യൂബിന് അടിവശത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റാണ് നമ്മൾ അടുക്കളയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ മുഴുവൻ വയറിങ് നമ്മൾ ഇന്നർ കേബിൾ വഴിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബെഡ്റൂമിലെ ഒരു ലൈറ്റാണ്, ഇത് സാധാരണ വെളിച്ചമുള്ള ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് കേബിള് ഭിത്തിക്കുള്ളിൽ കൂടി താഴേക്ക് വന്നിട്ട് മുമ്പ് നമ്മൾ കാണിച്ചുപോലെ തന്നെ ഫാനോ മൊബൈൽ ചാർജിങ്ങോ കുത്തുന്നതിനാവശ്യമായ ഒരു ഡി സി സോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റൊരു ബെഡ്റൂമിലെ ലൈറ്റാണ് കാണുന്നത്. ഇവിടെ കുറച്ച് വെളിച്ചം കൂടിയ ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൂന്ന് വെളിച്ചം കൂടിയ ലൈറ്റുകളിൽ ഒന്ന് നമ്മൾ ഡൈനിങ് ഹാളിലും രണ്ടാമത്തെ ഈ ബെഡ്റൂമിലും മൂന്നാമത്തെ ലിവിംഗ് ഹാളിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കേബിള് താഴേക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ താഴെ കൊണ്ടുവന്ന് സോളാർ ഫാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഡി സി പിന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഫാനിൻ്റെ പിന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പിന്നുകൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഫാനുകളൊക്കെ കൊടുക്കുന്നത് എ സി കമ്പനി കുത്തി കംപ്ലൈൻ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡി സിയുടെ ഒരു പിന്നു കൂടി ഇതിൻ്റെ കൂടെ നൽകുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സപ്ലൈ വരും. സാധാരണ പെഡസ്റ്റൽ ഫാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഫാൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാധാരണ ഫാനിൻ്റെ പോലെ തന്നെ ഇതിന് മൂന്ന് സ്പീഡും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ വശത്തേക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഫാൻ നമുക്ക് സാധാരണ ഇതിൻ്റെ കടകളിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം ഫാനുകൾ കിട്ടാൻ വളരെ അപൂർവം കടകളിൽ മാത്രമേ കേരളത്തിൽ ഈ ഫാനുകൾ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഫാൻ മേടിക്കുന്നതിനായിട്ട് ആമസോണിൽ നിന്ന് ഇത് ലഭിക്കുന്ന ഒരു ലിങ്ക് ഞങ്ങൾ ഇടാം. ഈ ടൈപ്പ് ഫാൻ നമുക്ക് പെഡസ്റ്റൽ ഫാൻ കിട്ടും, ടേബിൾ ഫാൻ കിട്ടും, വാൾ ഫാൻ കിട്ടും. അപ്പം മൂന്ന് ഫാനുകളും ഈ കമ്പനിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഫാനുകൾ തന്നെയായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ആ ലിങ്കിൽ നിന്ന് ഫാനുകൾ വാങ്ങാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ മുറിയിലും നമ്മൾ ഇതുപോലെ തന്നെ ലൈറ്റും ഫാനും കണക്ട് ചെയ്തൊക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഗതി ബെഡ്റൂമിൽ നമ്മൾ ഒരു ലൈറ്റ് ഒരു ഫാനിൻ്റെ കണക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ഫാൻ എല്ലാ റൂമിലും വേണമെന്നില്ല, നിങ്ങൾ ഉള്ള ഫാൻ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ലിവിംഗ് റൂമിലെ ലൈറ്റാണ്, വെളിച്ചം കൂടിയ ലൈറ്റാണ് ഇവിടെ നമ്മൾ ലിവിംഗ് റൂമിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു വശത്തായിട്ട് നമ്മൾ ഫാൻ കൂടി കണക്ട് ചെയ്യുന്നതിനാവശ്യമായ പിന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഡി സി പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഏഴ് ലൈറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതിൽ ഏഴാമത്തെ ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതിനായിട്ടാണ് നമ്മൾ സോളാറിലുള്ള ഒരു ലൈറ്റ് സിറ്റ് ഔട്ടിൽ നൽകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ മുകളിലുള്ള ലൈറ്റാണ് സോളാറിൻ്റെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൽ കാണാനുള്ളത് മൊബൈൽ ചാർജിങ്ങും മറ്റൊരു ഫാനും കൂടിയാണ്. അതുകൂടെ നമുക്ക് അടുത്ത റൂമിൽ പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ കൂടെ വരുന്ന മൊബൈൽ ചാർജർ. ഇത് നമുക്ക് ഇവിടെ രണ്ട് സോക്കറ്റുകളാണ് ഉള്ളത്. സാധാരണ നമ്മളുടെ മൊബൈൽ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജറുകൾ തന്നെയായിരിക്കും നമ്മൾ ഇതിൽ കുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് കമ്പനിയുടെ ഏത് സാധനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേ മൊബൈൽ ചാർജർ തന്നെ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇതിനും നമ്മൾ ഒരു ഡി സി പിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പിന്ന് നമ്മൾ ഫാൻ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പിന്നിലേക്ക് തന്നെ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഡി സി പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ സപ്ലൈ വരുന്നുണ്ട്, ഒരു റെഡ് ഇൻഡിക്കേഷൻ ഇവിടെ കത്തുന്നതാണ്. അപ്പൊ ചാർജർ നമ്മൾ ഈ പിന്നിന്റെ കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ മൊബൈലിന്റെ പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ചാർജിങ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ എ സി കറണ്ടിൽ ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന അതേ സമയം മാത്രമേ നമുക്ക് ഇതിൽ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് എടുക്കത്തുള്ളൂ.
ഇവിടെ നമ്മൾ മറ്റൊരു ഫാൻ കൂടി കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാനാണ്, ഒരു റീചാർജബിൾ ഫാനാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനം കൂടി കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ മൊബൈലിന്റെ ചാർജറൊക്കെ മാറ്റുകയാണ്. ഇത് നമ്മൾക്ക് മാർക്കറ്റില് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാനാണ്, ഇതൊരു റീചാർജബിൾ ഫാനാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഫാനുകൾ ചിലടത്ത് നമുക്ക് ഒരു സോളാറിന്റെ 12 വോൾട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നുകൂടി ഉള്ള ഫാനുകളുണ്ട്. അത്തരം ഫാനുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ഫാനില് കുറെ ഓപ്ഷൻ ഉണ്ട്, എ സിയിൽ വർക്ക് ചെയ്യും, ഡി സിയിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റീചാർജബിൾ ബാറ്ററി ഉള്ളത് ഇത് മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട്. അതോടൊപ്പം തന്നെ ഇത് ആമസോണിൽ ലഭ്യമാണ്. അപ്പൊ ആമസോണിന്റെ ഒരു ലിങ്ക് കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ടേക്കാം. അപ്പൊ ആവശ്യമുള്ള ആളുകൾ ഈ ഫാൻ മേടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സോളാറിന്റെ പിന്നായിട്ട് കുത്തേണ്ടത് MH24 അല്ലെ 25 എന്ന് പറയുന്ന മോഡലിന്റെ പിന്നാണ് കുത്തേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു ഡി സിയുടെ ഒരു സോക്കറ്റ് പിന്നൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഈ പിന്നെ നമുക്ക് സോളാർ ഫാനിന്റെ ഈ പോയിന്റിൽ കുത്താം. അതിനുശേഷം നമ്മുടെ ഡി സിയുടെ സോക്കറ്റ് നമ്മുടെ ഡി സി പിന്നിൽ കണക്ട് ചെയ്യുന്നു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, 12 വോൾട്ട് പിന്നെ കൊടുക്കാവുന്ന ഫാനുകൾ മാത്രമേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവൂ. കാരണം കൂടുതൽ വോൾട്ടേജ് ആണ് ചെല്ലുന്നതെങ്കിൽ ഇതിനകത്ത് അതിനുള്ള ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഈ ഫാൻ കംപ്ലൈന്റ് ആകാനുള്ള ഒരു സാധ്യത. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇത്തരം ഒരു കണക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കൂടിയ വോൾട്ടേജിലുള്ള റെഗുലേറ്ററോ മറ്റോ കാര്യങ്ങളോ ഈ പിന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ കുത്തുവാനായിട്ട് ശ്രമിക്കരുത്. അതിനുശേഷം നമ്മളിത് ഫാൻ ഓൺ ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല കാറ്റുള്ള ഒരു ഫാനാണിത്. ഇത് ഫാനു വേണ്ടി ഹൈയും ലോയും രണ്ട് പൊസിഷനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊരു ചെറിയ LED ലൈറ്റും ഉണ്ട്. അപ്പം മൂവ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടു നടന്നിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു 3 മണിക്കൂർ വരെയാണ് ഈ ഇതിനൊരു ബാക്കപ്പ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഐബൽ കമ്പനിയുടെ ഫാനാണ്. മറ്റു ചില കമ്പനികളും കൂടി ഇത്തരം ഫാനുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. ഒരു സോളാറിന്റെ ഡി സി കിറ്റ് ഒരു പുതിയ വീട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ച് എല്ലാ കാലത്തും നിങ്ങൾക്ക് ലൈറ്റ്, ഫാന്, മൊബൈൽ ചാർജിങ് തുടങ്ങിയവയൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകൾക്കായി ബെൽ ബട്ടണും അമർത്താൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.